ഒരിക്കൽ ഷിർഡി ബാബ അബ്ദുൽ ബാബ നാനാ മഹൽപതി ദാസ്ഗനു എന്നിവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. എല്ലാവരും സ്വാമിയോട് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, വിഡ്ഢിദ്ധം, ഇനി അങ്ങനെ പറയരുത്. എനിക്ക് ഈ ലോകത്തിൽ ശിഷ്യന്മാരില്ല, പക്ഷേ എനിക്ക് അസംഖ്യം ഭക്തന്മാരുണ്ട്. നിങ്ങൾക്ക് ഭക്തനും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആർക്കു വേണമെങ്കിലും ഭക്തനാകാൻ പറ്റും, പക്ഷേ ശിഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല. ശിഷ്യൻ ഗുരുവിനെ സമ്പൂർണ്ണം അനുസരിക്കും, ഒരിക്കലും അയാൾ ചോദ്യം ചെയ്യില്ല. അവൻ നിഴൽ പോലെയാണ്. നിങ്ങൾ അങ്ങനെയാണോ? പിന്നെ എങ്ങനെ ശിഷ്യനെന്ന് അവകാശപ്പെടും? ശിഷ്യനും ഗുരുവും രണ്ട് ശരീരമാണെന്നേയുള്ളൂ, പക്ഷേ അവർ ഒന്നാണ്. ഗുരുവിൽ നിന്നും അന്യമായി തനിക്കൊരു അസ്തിത്വം ഉണ്ടെന്ന് ശിഷ്യൻ കൽപ്പിക്കുന്നേയില്ല. ഞാനും അങ്ങും ഒന്നു തന്നെ എന്നവൻ എപ്പോഴും അറിയുന്നു, അനുഭവിക്കുന്നു. അത്തരം ശിഷ്യന്മാർ ലോകത്തിൽ ഇല്ലെന്ന് പറയാം, പക്ഷേ ലക്ഷക്കണക്കിന് ഭക്തന്മാരുണ്ട്. അവർ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട് വേദനയോടെ മേഘ എന്ന ശ്യാമ പറഞ്ഞു, അവിടുത്തെ തൃപ്പാദങ്ങൾ സേവിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്കില്ല പ്രഭു. ബിൻബി പറയുന്ന ആ ശിഷ്യൻ്റെ ഭാവം കണ്ട് ബാബ അടുത്ത മുറിയിലേക്ക് പോയി. പിന്നെ ശ്യാമയെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തിൽ നീയേ ഒരു ശിഷ്യനുള്ളൂ, മറ്റുള്ളവരെല്ലാം ഭക്തന്മാർ. അത് കേട്ട് ശ്യാമ സായിപാദങ്ങൾ വീണ് എങ്ങലടിച്ച് കരഞ്ഞു. അവിടുന്ന് മാത്രം എനിക്ക് ആശ്രയം. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടെ അദ്ദേഹം അവസാന ശ്വാസവും എടുത്തു. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീ സത്യസായിബാബ പറഞ്ഞു, 82 വർഷത്തിനിടയിൽ ഒരിക്കൽ പോയും ഷിർദിയിലെ ബാബയുടെ നേത്രങ്ങൾ നനഞ്ഞിട്ടില്ല. പക്ഷേ ശ്യാം പോയപ്പോൾ 3 നുള്ളി കണ്ണുനീർ പൊഴിച്ചു. ബാബ എന്തിനിങ്ങനെ വിഷമിക്കണം? എല്ലാം അവിടുത്തെ തൃക്കരങ്ങളിലല്ലേ എന്ന് അക്കാലത്തെ ഭക്തന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അന്ന് ഷിർഡിയിലെ സായി പറഞ്ഞു, അതേ കുട്ടികളെ, ഞാൻ ദുഃഖിക്കുന്നതല്ല. അവൻ്റെ എല്ലാ പാപങ്ങളും തന്നെ കഴുകപ്പെട്ടു. ഈ 3 തുള്ളി കണ്ണീർ അവൻ്റെ ശേഷിക്കുന്ന പാപത്തെയും തീർത്തു കളഞ്ഞിരിക്കുന്നു. ചിന്തിക്കൂ, കരുണാമയനായ സായീശ്വരൻ നമുക്ക് വേണ്ടിയല്ലേ ഈ നോവ് മുഴുവനും അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കവിടുത്തെ ഭക്തനായി മെല്ലെ മെല്ലെ അവിടുത്തെ ശിഷ്യനാകാൻ ശ്രമിക്കാം. ശിഷ്യൻ്റെ നിർവചനം ഇതാണ്, അവിടെ ഗുരുവേയുള്ളൂ. നമുക്കതിനാകട്ടെ. സായീശ്വരൻ നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.